ഞാൻ എൻ്റെ മകളുടെ ഒരു കാര്യമായിട്ട് മാത്രമല്ല ഇതിനെ കാണുന്നത്. ഒരു 18 അല്ലെങ്കിൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നേരിടുന്ന ഒരു സൈബർ ആക്രമണം തന്നെയാണ്. അതായത് ദേവനന്ദ എന്ന് പറയുന്ന ആള് ഈ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്, അതിൻ്റെ കമൻറ്റുകളും കാണുന്നുണ്ട്. കാരണം എൻ്റെ കുട്ടി അത് കാണണം, നമ്മളിങ്ങനെ ഒരു സമൂഹത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന് അറിയണം എന്നുള്ളത്. ദേവനന്ദ കഴിഞ്ഞ മുൻ വീഡിയോസിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു കുട്ടിയായിരുന്നു. എല്ലാവർക്കും അറിയായിരിക്കും, മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ആ പെൺകുട്ടി സിനിമയിൽ ഇത്രയും പ്രശസ്തി ആർജിച്ച്. അന്ന് ഏറെ വിവാദമായ ആ ക്ലിപ്പ് ഒന്ന് ഞാനിവിടെ റീഡ് ചെയ്യാം കാണാത്തവർക്ക് വേണ്ടി. എന്ത് മറുപടിയാണ്? എന്റെ രീതി അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് കുഞ്ഞിലെ തൊട്ട്. അതും ഇപ്പോ ഈ ജനറേഷനിലുള്ള എന്റെ പ്രായമുള്ള കുട്ടികളെല്ലാരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ്, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം, എല്ലാം ഡിസ്കസ് ചെയ്യുന്നവരാണ്. സ്കൂളിൽ പോകുമ്പോഴും നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പോ കാലം മാറി ഇത്തിരി. ഞാനാണോ മുതിർന്നത്? ഈയിടെയായിട്ട് ആ പെൺകുട്ടിക്കെതിരെ നിരന്തരമായിട്ടുള്ള ഒരു പ്രയാസകരമായിട്ടുള്ള സൈബർ അറ്റാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ സ്കില്ലും ആ പെൺകുട്ടി ഇന്നത്തെ സൊസൈറ്റിയിൽ ആളുകള് മനുഷ്യരും മാറേണ്ടതിനെ കുറിച്ചും ചിന്തിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ദേവനന്ദയിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ പെൺകുട്ടി സൊസൈറ്റിക്ക് ഇന്ന് വളർന്നു വരുന്ന ഈ സമൂഹത്തിലെ കുട്ടികൾക്കും വലിയ മുതിർന്നവർക്കും ഒരു വലിയ പാഠമാണ്. അത്തരത്തിലുള്ള വളരെ നല്ല ഒരു പാരൻറ്റിങ് തന്നെയാണ് ആ അമ്മയും അച്ഛനും ആ കുട്ടിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു സൈബർ അറ്റാക്ക് നേരിടുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ മനസ്സിനെ തെല്ലൊന്നുമല്ല വേദനിപ്പിക്കുന്നത്, അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം ഒരു സമയമായിട്ടുണ്ട്. കാരണം പലപ്പോഴും ഒരുപാട് അതിഭയങ്കരമായ സൈബർ അറ്റാക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദേവനന്ദ എന്ന് പറയുന്ന ഈ കുട്ടി അതിൽ നിന്നും മനസ്സിലാക്കുന്നത് ആ കുട്ടിയുടെ അച്ഛന് തന്നെ ഈ അമ്മയ്ക്കും എത്രമാത്രം വിഷമമുണ്ടാവും. ഏതായാലും അച്ഛനെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ മകളുടെ ഒരു കാര്യമായിട്ട് മാത്രമല്ല ഇതിനെ കാണുന്നത്. ഒരു 18 അല്ലെങ്കിൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നേരിടുന്ന ഒരു സൈബർ ആക്രമണം തന്നെയാണ്. അതായത് ചിലർ കലാപരമായിട്ടും ചിലരും വിദ്യാഭ്യാസപരമായിട്ടും പലതരത്തിലും ഉന്നതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുൻപോട്ട് വരുന്ന കുട്ടികളുടെ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഒന്നാണ് എൻ്റെ മകൾക്ക് നേരിടേണ്ടി വന്നത്. ഇതിലെന്താണ് ഒരു കാരണം എന്ന് വെച്ചാൽ, ഇന്നും മറ്റു പലരും പറയുന്നത് പോലെ മാത്രമേ കുട്ടികൾ സംസാരിക്കാവൂ എന്നാണ് ആ കമൻറ്റുകളിൽ നിന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമയായ ഗൂവിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ എൻ്റെ മകൾ പറയുകയുണ്ടായി, പണ്ടത്തെ പോലെയല്ല എൻ്റെ ഇന്ന് ഞങ്ങൾ കൂട്ടുകാരോട് സംസാരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റഡ് ആണ്, ഓവർ ക്യൂട്ട്നെസ് ആയിട്ടല്ല നിൽക്കുന്നത്. കാരണം ഇന്നത്തെ കുട്ടികൾ സംസാരിക്കുകയും മുന്നോട്ട് വരികയും തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഇന്ന് ഒരുപാട് കുട്ടികൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടാവും. അപ്പോൾ ഓരോ കുട്ടികളും മുന്നോട്ട് വരികയും സംസാരിക്കുകയും അത് ടീച്ചേഴ്സിനായിക്കോട്ടെ, ഫ്രണ്ട്സിൻ്റെ അടുത്തായിക്കോട്ടെ, പേരൻസിൻ്റെ അടുത്തായിക്കോട്ടെ, അപ്പോൾ അവരെ സംസാരിക്കുന്നത് നിർത്തുക എന്നതല്ല, അവർ സംസാരിക്കുകയാണ് ശരിക്കും വേണ്ടത്. അതെ, ഈ ഒരു കുട്ടി ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ ഇത്രയും വളരെ ക്ലാരിറ്റിയിൽ പറഞ്ഞിട്ട് എന്തിനാണ് ഇത്രമാത്രം മോശമായിട്ടും ഒരിക്കലും? കാരണം ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ വളരെയധികം അബ്യൂസും അത്തരത്തിലുള്ള പ്രയാസങ്ങളും കുട്ടികളിന് നേരെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നേരെയൊക്കെയുള്ള ഒരുപാട് അതിക്രമവും അക്രമമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏറെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ജനിച്ച പാടെ ഒരു കുഞ്ഞിനെ കൊന്നിട്ട് റോട്ടിൽ വലിച്ചെറിഞ്ഞ സംഭവങ്ങൾ. നമ്മളെ പ്രബുദ്ധ കേരളം എത്രമാത്രം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. കാരണം ലോകം മുന്നോട്ട് ചലിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളെ കേരളത്തിലെ പ്രബുദ്ധ കേരളത്തിലെ കൾച്ചറലും സംസ്കാര സമ്പന്നരായ പല മനുഷ്യരും പുറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയും മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കേണ്ട സമയത്ത് കേരളത്തിലെ പ്രബുദ്ധരായ കൾച്ചറലായിട്ടുള്ള ആളുകൾ പിറകോട്ട് സഞ്ചരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ എന്താ പറയുക, ഒരു വലിയ അപകട സൂചനയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം നമ്മുടെ കേരളം ഭാവിയിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്കറിയായിരിക്കും, ദിയാ ഫാത്തിമയുടെ കേസും അത്തരത്തിൽ കുട്ടികൾ മിസ്സാവുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട്. കാരണം ജനിച്ച പാടെ
കുഞ്ഞാരൻ എന്നറിയാത്ത സാഹചര്യങ്ങളിലേക്കൊക്കെ, അത്തരം യൂറോപ്യൻ സംവിധാനത്തിലെ അവസ്ഥയിലേക്കൊക്കെ ഇന്ന് കേരളം എത്തിപ്പെട്ടു, എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ വളരെ സംസ്കാര സമ്പന്നതയും മോറലി ഉയർത്തി കാണിച്ചിട്ടില്ലെങ്കിൽ, ഉയർത്തി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കേരളം അനുഭവിക്കാൻ പോകുന്ന അതിഭയാനകമായ അവസ്ഥയിലേക്കാണ് നമ്മളെ കേരളം കടന്നു പോവുക. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു വിഷയവുമായിട്ട് ഞാൻ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളോട്, ഈ ദേവനന്ദ എന്ന് പറയുന്ന കുട്ടി നമ്മളൊരു റോൾ മോഡലാക്കി മാറ്റേണ്ട ഒരു കുട്ടിയാണ്. അവൾ ഒരിക്കലും നമ്മോട് പറയുന്ന ഓരോ കാര്യങ്ങളിലും വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയുന്നുണ്ട്. പക്ഷേ ദേവനന്ദയുടെ ഈ ഒരു മാനസികാവസ്ഥ നമ്മളൊന്നും ആലോചിച്ച് നോക്കൂ. ആ ഒരു കൊച്ചു പെൺകുട്ടി, ഏകദേശം 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എത്രമാത്രം ഹരാസ് ചെയ്ത് സംസാരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും ദേവനന്ദയുടെ അച്ഛൻ വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കമന്റിടുന്നവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി അറിയാൻ പറ്റും. അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അവരുടെ പ്രൊഫൈലിൽ കിടക്കുന്ന ഡി പി എന്ന് പറയുന്ന അവരുടെ കുട്ടികളെ എടുത്തുകൊണ്ടോ കുട്ടികളുടെ ഒപ്പം നിൽക്കുന്നതോ എല്ലാമാണ്. പക്ഷേ ഇത് സത്യത്തിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു അസുഖം തന്നെയാണ്. കാരണം എന്തെങ്കിലും താഴെ വന്ന് പറയുക അല്ലെങ്കിൽ കൂട്ടമായി ആക്രമിക്കുക, എപ്പോഴും നമുക്കറിയാൻ പറ്റും ഒരു വീഡിയോയുടെ ആദ്യത്തെ ഒരു 10 കമൻറ്റ് എന്താണോ അത് നല്ലതാണെങ്കിൽ പിന്നീട് വരുന്ന എല്ലാ കമൻറ്റുകളും നല്ലതായിരിക്കും, മോശമായിട്ടാണെങ്കിൽ പിന്നീട് വരുന്ന എല്ലാ കമൻറ്റുകളും മോശമായിരിക്കും. അത് അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതേസമയം ഇത്രമാത്രം ഹരാസ്മെൻ്റ് ബാധിച്ച സമയത്ത് ഏതൊരച്ഛനും എന്തുമാത്രം വിഷമമുണ്ടാവും. ഇതിനെക്കുറിച്ച് വളരെ മോശമാക്കിക്കൊണ്ട് ആ പെൺകുട്ടിയെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏതച്ഛനാണ് വിഷമിക്കാത്തത്? ഇന്നത്തെ പ്രായം എന്ന് പറയുന്നത്, ഇന്നത്തെ കുട്ടികൾ ചിലപ്പോൾ 10 വയസ്സോ 9 വയസ്സുള്ള കുട്ടികൾക്ക് സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട്, പലർക്കും വരുമാനങ്ങളുണ്ട്, ഒരുപാട് കുട്ടികൾ പാടുന്നുണ്ട്, പല കുട്ടികളും ഡാൻസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കുട്ടികൾ വളർന്നു ഇന്ന് അന്നത്തെ കാലഘട്ടത്തേക്കാൾ. ഇപ്പം എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ശക്തിമാൻ കണ്ടുകൊണ്ടിരുന്നു, അത് തന്നെ എൻ്റെ കുട്ടി ഇന്നും കാണണം, ബാക്കിയുള്ള കുട്ടികളും കാണണം എന്ന് എനിക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കുട്ടികൾ ബ്ലാക്ക് പിങ്കിലേക്കോ അല്ലെങ്കിൽ അതിനും മുകളിലേക്ക് കടന്നു പോയി കഴിഞ്ഞു. അപ്പോൾ ഇന്നും നമ്മൾ പാടത്ത് പോകണം, തുമ്പിയെ പിടിക്കണം, മീൻ പിടിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾക്കാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പക്ഷേ ഇവരുടെ കുട്ടികളും ഈ നമ്മുടെ ഏറ്റവും വികസിത കാലഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അവരെല്ലാവരും ഒരു തരത്തിലെങ്കിലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് കഴിവുകളുള്ളവരാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷേ മറുസൈഡിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം കുഞ്ഞുങ്ങൾ പലതും ചെയ്യുന്ന സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അതിന് വളരെ മോശം ചിത്രീകരിക്കുക എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ കേരളം ഇനിയും ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണരാനും വളരാനും അധികമായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത്തരത്തിലൊരു കുഞ്ഞിനെ വളർത്തി കൊണ്ടുവരുന്ന സമയത്തൊക്കെ പലപ്പോഴും ഒരു കുഞ്ഞിനെ വളർത്താനും അവരെ ആ ഉയർത്തി കൊണ്ടുവരാനും പലപ്പോഴും പല ടീച്ചേഴ്സൊക്കെ പാടുപെടുന്നത് നമ്മൾ കാണുന്നുണ്ടാവും. കാരണം ഒരു സംസ്കാര സമ്പന്നമായ ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുമ്പോഴേ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ ദുഷിച്ച കാലഘട്ടത്തിൽ, സാഹചര്യങ്ങൾ മോശമായ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ വളർത്തി കൊണ്ടുവരിക എന്നുള്ളത് ഏറെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും കുട്ടികളിലെ ദുശ്ശീലങ്ങൾ അധികമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ആ സമയത്തൊക്കെ ഇത്രയും നല്ലൊരു പാരൻറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ദേവനന്ദയെ പോലത്തെ കുട്ടികളൊക്കെ വളർത്തിയുണ്ടാക്കുന്ന നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തല്ല വേണ്ടത്. ഇത്തരം അനേകായിരം കുട്ടികൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് സംസാരിക്കണം. അത്തരം കുട്ടികളിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു യുവതലമുറയ്ക്ക് ഒരു വലിയ പ്രചോദനമായി മാറണം. ഇന്ന് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് ശക്തി കൊണ്ട് മാത്രമായിരിക്കാം ദേവനന്ദയൊക്കെ നമ്മൾ കണ്ടതും അറിഞ്ഞതൊക്കെ. പലപ്പോഴും ഒരുപാട് ചാനലുകൾ, ഒരുപാട് ആളുകൾ വളരെ മോശം കമൻ്റ് ഇട്ടുകൊണ്ടും എത്രമാത്രം ദേവനന്ദയെ അത് വിഷമിപ്പിക്കുന്ന രീതിയിലാണ്. ഈ കാര്യങ്ങളെല്ലാം ദേവനന്ദ കാണുന്നുണ്ടായിരുന്നു. ഏതായാലും അച്ഛൻ അതിനെക്കുറിച്ചും കൂടെ പറയുന്നുണ്ട്. ദേവനന്ദ എന്ന് പറയുന്ന ആള് ഈ വീഡിയോസെല്ലാം കാണുന്നുമുണ്ട്, അതിൻ്റെ കമൻറ്റുകളും കാണുന്നുണ്ട്. കാരണം എൻ്റെ കുട്ടി അത് കാണണം, നമ്മളിങ്ങനൊരു സമൂഹത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന് അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതെല്ലാം കാണിച്ചു തന്നെ പോകുന്നത്. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ അത് അറിയിക്കരുത് എന്ന്. പക്ഷേ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഇങ്ങനെയാണ് എന്ന് തന്നെയാണ് ആ കുട്ടി അറിഞ്ഞ് വളരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എൻ്റെ കുട്ടിക്ക് അതിൻ്റെതായ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ് അച്ഛാ, എന്താണ് ഞാനതിൽ പറഞ്ഞതിൽ തെറ്റ്, മറ്റ് കാര്യങ്ങൾ ആരോടും സംസാരിക്കേണ്ട എന്നാണോ, അല്ലെങ്കിൽ ബുക്സ് വായിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് ഒരുപാട് യാത്ര ചെയ്യുന്നു, അപ്പോൾ പുതിയ പുതിയ അറിവുകൾ, യാത്രകളും മറ്റുള്ള ആളുകളെ പരിചയപ്പെടുന്നതും ഒരു വിദ്യാഭ്യാസം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരുപാട് കുട്ടികളും ഇതേപോലെ തന്നെയായിരിക്കും. പലരും അവനവൻ്റെ കരിയർ വെച്ച് മുമ്പോട്ട് പോകുന്നു, അതിനൊപ്പം വിദ്യാഭ്യാസം പോകുന്നുണ്ടാവും, ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പോകുന്നുണ്ടാവാം.
ഇതെല്ലാം അവര് ഒരു നല്ല രീതിയിൽ പോകുമ്പോഴായിരിക്കും ഒരു ചെറിയ വിഭാഗം വളരെ ശക്തമായി വന്നിട്ട് ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത്. അപ്പോൾ അതിൽ എത്രയെല്ലാം പറഞ്ഞാലും മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മൾ ഒരു മതപരമായോ രാഷ്ട്രീയപരമായോ മറ്റൊരാളുടെ കാര്യത്തിലോ ഒന്നുമല്ല അഭിപ്രായം പറഞ്ഞു. എൻ്റെ മകൾ എൻ്റെ മകളുടെ വ്യക്തിപരമായ കാര്യമാണ് പറഞ്ഞത്. അപ്പം അതിനെതിരെയാണ് ഇത്രയേറെ രൂക്ഷമായ ഭാഷയിൽ ആളുകൾ പ്രതികരിക്കുന്നത്. സത്യത്തിൽ എൻ്റെ കുട്ടി ചോദിക്കുന്ന പോലെ എന്താണ് അതിൽ മിസ്റ്റേക്ക്? ഇത്രയും മോശമായ ശൈലിയിലുള്ള കാര്യങ്ങളൊക്കെ ദേവനന്ദ കാണുന്നുണ്ട്. പലരും വീഡിയോസിൽ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നതും അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നതൊക്കെ ദേവനന്ദ കാണുന്നത്. പക്ഷേ അവൾ അച്ഛന് അവളോട് പറഞ്ഞു കൊടുത്തത് നമ്മുടെ സമൂഹവും സംസ്കാരമൊക്കെ മകളെ ഇത്തരത്തിൽ തന്നെയാണ്, നീ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ പ്രവർത്തിക്കണം എന്നാണ് ദേവനന്ദയുടെ അച്ഛന് കൊടുത്ത ഉപദേശം. സത്യത്തിൽ ഈ ഒരു അച്ഛന് ഇത്തരത്തിലൊരു നല്ലൊരു പാരൻ്റ് ആയതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ കുട്ടിയെ ഇത്രയൊക്കെ വളർത്തിയെടുക്കാനും അതേസമയം ഇത്രയും വലിയ നെഗറ്റീവ് ഉണ്ടായിട്ടും അതിനൊരു നിമിഷം പോലും പ്രതികരിക്കാത്ത ഒരു കുഞ്ഞായി മാറിയിട്ട് ഈ സമൂഹത്തിന് ഒരു വലിയ പാഠമാണ് ദേവനന്ദ. പക്ഷേ ഈ ദേവനന്ദയെപ്പോലെ ഇതിലും നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളുണ്ടാവാം, ഇതിലും ക്വാളിറ്റിയിൽ വളർത്തിയെടുക്കുന്ന രക്ഷിതാക്കളും ഉണ്ടാവാം. പക്ഷേ സോഷ്യൽ മീഡിയ സ്പേസിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ നമ്മൾ ഇവരൊക്കെ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേസമയം മുന്നേ ഒരു ഒരു കുഞ്ഞിൻ്റെ ഒരു മുന്നേ ഒരു വീഡിയോസ് ഞാൻ മറ്റൊരു വീഡിയോസ് ഞാൻ കാണാനിടയായി. ഒരു കുഞ്ഞിലുള്ള ഒരു 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 വളരെ എന്തോ വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ഒരു ഒരു രക്ഷിതാവിനെ രക്ഷിതാവ് ഇത്രയൊക്കെ പരിചരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിൽ പ്രായത്തിൽ തന്നെ രക്ഷിതാവിന് കൊടുക്കുന്ന ഒരു കെയറിനെ കുറിച്ചൊരു ചെറിയ വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ കാണാനിടയായി. അതൊന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാം. കണ്ടോ ഇത് എത്രമാത്രം മധുരമായൊരു വീഡിയോസാണെന്നറിയോ? കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ കുഞ്ഞ് കാണിച്ച ഒരു മര്യാദ, ആ എൻ്റെ തൻ്റെ അച്ഛന് ആ ചളി അല്ലെങ്കിൽ അതിൽ കുറച്ച് ഡസ്റ്റുള്ള ആ കേക്ക് കൊടുക്കരുത് എന്നുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ ആ കുട്ടിയുടെ മനസ്സ്, ഒരു വലിയ മനസ്സ് തന്നെയാണ്. ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മനസ്സുള്ള കുട്ടികളൊക്കെ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. ഏതായാലും നമ്മളെപ്പോഴും കുട്ടികളെ സ്വഭാവം നമ്മളെപ്പോഴും കുട്ടികൾ ദൂഷ്യമായ അവസ്ഥയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ദേവനന്ദയെ പോലത്തുള്ള കുട്ടികളൊക്കെ നമുക്ക് ഒരു വലിയ പാഠമായി മാറുന്നുണ്ട്. നമ്മൾ ഇത്തരം മോശം സംസ്കാരത്തിലേക്കും മോശം കൾച്ചറിലേക്കും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും സെക്ഷൽ അബ്യൂസുകളൊക്കെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം ദേവനന്ദയെ പോലുള്ള കുട്ടികളെ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. കാരണം പലരും നെഗറ്റീവായിട്ട് കമൻ്റ് അത്തരത്തിലൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഒന്ന് മാറി ചിന്തിച്ചു, എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ നമ്മൾ ഇത്തരത്തിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഈ സൊസൈറ്റിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ ഇത്തരത്തിൽ ഒരു വിഷയം എനിക്ക് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ പറയാതിരുന്നത് അതിലും വലിയ തെറ്റായത് കൊണ്ട് തന്നെയാണ് ഈ ദേവനന്ദയുമായിട്ടുള്ള ഒരു വിഷയം ഇത്രമാത്രം നന്നായിട്ട് നിങ്ങളോട് എന്നെ കൊണ്ട് സംസാരിപ്പിച്ച്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, മറ്റൊരു ദിവസം കൊണ്ടാണ്.